ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ലേഹ്യമാണ്. നമുക്ക് വീട്ടിൽ തന്നെ നമുക്കൊരു ആയുർവേദിക് ലേഹ്യം തയ്യാറാക്കാം. ഞാൻ ബ്രഹ്മി ഉപയോഗിച്ചുകൊണ്ടാണ് ലേഹ്യം തയ്യാറാക്കുന്നത്. ബ്രഹ്മി ലേഹ്യം തയ്യാറാക്കാനായിട്ട് ബ്രഹ്മി ഞാൻ പാടത്ത് പോയിട്ട് പറിക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടി പാടത്തോട്ട് പോവുകയാണ്. നമ്മളുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് പാടമുള്ളത്. അപ്പോൾ നമ്മൾ പാടത്തോട്ട് പോയിട്ട് ബ്രഹ്മി പറിക്കുകയാണ്. മഴ പെയ്തത് കാരണം നമുക്ക് ബ്രഹ്മി കൂടുതലായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. നമ്മളിത് സെർച്ച് ചെയ്ത് നടക്കുകയാണ്. പക്ഷേ കൂടുതലായിട്ട് വെള്ളം വന്ന് മുങ്ങിയത് കൊണ്ട് ബ്രഹ്മിയൊക്കെ താഴെയായി പോയിട്ടുണ്ട്. എന്നാലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി, എൻ്റെ ഒരു ഫ്രണ്ട് ബൊട്ടിക് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഇപ്പോൾ അവർ കൂടുതൽ ഓൺലൈൻ പർച്ചേസിംഗ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഗിവ് അവേ നടത്തുന്നുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാവരും ഒന്ന് പങ്കെടുക്കുക. അതിൻ്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷനും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ച് നോക്കിയിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബ്രഹ്മി കണ്ടുപിടിച്ചിട്ടുണ്ട്. ചെടികളുടെ ഇടയിലായത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറിച്ചെടുക്കാനൊക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രഹ്മിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലേഹ്യം തയ്യാറാക്കാൻ ഈ ബ്രഹ്മിയൊക്കെ മതിയാകും. നമ്മൾ കുറച്ചേ തയ്യാറാക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ബ്രഹ്മി നല്ലൊരു ഔഷധ ചെടിയാണ്. ഇതിന് പൊതുവെ ഇമ്മ്യൂണിറ്റി എൻഹാൻസർ ബൂസ്റ്റർ എന്നൊക്കെ പറയും. ഇത് ബുദ്ധി വികസനത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലോണം സഹായിക്കും. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഞാനിത് കുറച്ച് വെള്ളത്തിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ചേർക്കുന്നത് ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ചവർപ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. ഇനി നമുക്കൊരു ചീനച്ചട്ടി വയ്ക്കാം. അതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന ബ്രഹ്മി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അടിയിൽ പിടിക്കാനും കരിയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇതിൽ കല്ലുണ്ടായിരിക്കും ശർക്കരയിൽ. അപ്പോൾ കല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പ വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു മുറിയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലും ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതിന് വറ്റി വരുന്നതാണ്. വറ്റി വരുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ്. ഇത് മെമ്മറി ബൂസ്റ്റർ മാത്രമല്ല, ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും ഒരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ്. ഇനി ഇതിൽ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇത് ഹോം മെയ്ഡ് നെയ്യാണ്. ഇതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നെയ്യും തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇനിയൊന്ന് കുറുക്കിയെടുക്കണം. ഇത് പല ആയുർവേദിക് മരുന്നുകളിലും ചേർക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അത്രയേറെയാണ്. ആർത്രൈറ്റിസ്, ഗൗട്ട് എന്നീ രോഗങ്ങൾക്കൊക്കെ നമുക്കിത് വളരെ പ്രയോജനകരമാണ്. അതുമാത്രമല്ല, ഇത് പ്രമേഹ രോഗികൾക്കും വളരെ നല്ലൊരു ഔഷധമാണ്. അവർക്ക് ഇത് ശരിക്കും ഉണക്കി പൊടിച്ചിട്ടാണ് കൊടുക്കാറ്. നമ്മൾ ഈ മഴ ആയത് കാരണമാണ് നമ്മളിത് ലേഹ്യമാക്കി ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മുടെ ലേഹ്യം തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു ടീസ്പൂൺ ഓരോ ദിവസം വെച്ച് കൊടുക്കാം. നമുക്ക് ബ്രഹ്മി കിട്ടുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് നല്ലൊരു റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.